കൊഴിക്കര കപ്പൂർ അന്തിമഹാളൻകാവ് തിരുത്തിങ്കൽ റോഡിൽ മണ്ണ് കയറ്റി വന്ന ലോറികൾ നാട്ടുകാർ തടഞ്ഞുവച്ചു. കപ്പൂർ പഞ്ചായത്തിലെ 10-ാം വാർഡിലാണ് സംഭവം. വാടാനപ്പള്ളിയിലേക്ക് റോഡ് പണിക്കായി മണ്ണ് കയറ്റിക്കൊണ്ടുപോകുന്ന വാഹനമാണ് നാട്ടുകാർ തടഞ്ഞുവച്ചത്. മണ്ണ് കയറ്റിക്കൊണ്ടുപോകുന്നതുകൊണ്ട് റോഡ് തകരുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ലോറികൾ തടഞ്ഞത്. 10 ടൺ പോകാവുന്ന റോഡിലൂടെയാണ് അതിൽ കൂടുതൽ ഭാരമുള്ള വാഹനം വന്നത്. ഇതോടെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായത്. എന്നാൽ ഇവിടെ നിന്നും മണ്ണെടുക്കുന്നതിന് പഞ്ചായത്ത് അധികാരികൾ അനുമതി നൽകിയിട്ടില്ല. തകർന്ന റോഡ് 2 ദിവസം മുൻപ് പേരിന് ഡാറ് ചെയ്തു. എന്നാൽ ഈ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയതോടെ വീണ്ടും റോഡുകൾ തകർന്നു. നിരവധി വീടുകളുള്ള ഈ പ്രദേശത്തിലൂടെ ഈ വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മറ്റൊരു മോട്ടോർ സൈക്കിളിന് പോലും കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ കപ്പൂർ പഞ്ചായത്തിന്റെ ഈ 10-ാം വാർഡില് കുറെ കാലങ്ങളായിട്ട് ഈ റോഡ് കൂടെ വലിയ വാഹനം, അതായത് ടോറസ് എന്ന വലിയ വാഹനം പോയിട്ട് റോഡൊക്കെ നശി പൊളിഞ്ഞു പോവുകയും ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസരമാണ് ഇവിടെ. പല ആളുകൾ റോഡിൽ വീഴുകയും അപകടം പറ്റുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കൂട്ടായിട്ട് ജനങ്ങളിവിടെ വണ്ടി തടുത്തിട്ടിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ അനുമതി ഇല്ലാതെയാണ് റോഡിൽ കൂടെ പോകുന്ന ഇത്ര വലിയ വണ്ടി വാഹനം പോകുന്നത് എന്നാണ് പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തും ഇതിന് ഉചിതമായൊരു തീരുമാനം ഉണ്ടാവണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. എടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോ ആറ് മാസം കൂടുതലായി. റോഡ് താരം തുടങ്ങിയിട്ട് അതുപോലെ 5-6 മാസമായി. അവർ വരും, കുറച്ച് റിപ്പയർ ചെയ്യും, വീണ്ടും അതേപടി തന്നെ വീണ്ടും പൊളിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് റോഡിന്റെ അവസ്ഥ ഉള്ളത്. ഇപ്പോൾ വലിയ വാഹനത്തിന് 60 ടണ്ണൊക്കെ ഉള്ള വാഹനമാണ് പോകുന്നത്. പഞ്ചായത്തിന്റെ അനുമതി 10 ടണ്ണിനെ ഉള്ളൂ. അതിൽ വലിയ വാഹനങ്ങൾ പോകുന്നതുകൊണ്ടാണ് റോഡ് ഇത്ര തകർന്നു പോകുന്നത്. മഴ വന്നതോടുകൂടെ റോഡ് ഇടിഞ്ഞ് താഴുന്ന ഒരവസ്ഥയാണ്. ജനങ്ങളുടെ വീടുകളൊക്കെ വീട്ടിലെ സൈഡൊക്കെ ഇടിഞ്ഞ് താഴുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വരില്ല, ഈ വണ്ടി പോകുമ്പോൾ വേറെ ചെറിയ വാഹനങ്ങൾ വരില്ല, അങ്ങനെ തടസ്സങ്ങളുണ്ട്. ചെറിയ പെണ്ണുങ്ങളെ ഓടിക്കുകയാണെങ്കിൽ അവർക്ക് ഓടിക്കാൻ പറ്റുന്നില്ല, വീഴുക കാലൊടി അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, പലവിധ പ്രശ്നങ്ങളുണ്ട്. ആകെ ഉള്ളത് 3 മീറ്ററുള്ള റോഡ് കൂടെയാണ് ഈ 6 മീറ്ററുള്ള വണ്ടി വാഹനം പോകുന്നത്. സൈഡിലാണെങ്കിൽ പുല്ല് കെട്ടിയിട്ടും വലിയ ഗർത്തങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വാഹനം ചെറിയ വാഹനങ്ങൾ വരുന്ന സമയത്ത് യാത്രക്കാർക്കും ബുദ്ധിമുട്ടാണ്. കാൽനടയ്ക്ക് പോലും സാധ്യമല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ.